നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിം സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു ക്ലാസ്സാണിത്. 2022 പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കുകയാണ്. ഇത് അഞ്ചാമത്തെ സെറ്റാണ്. ഇതിൽ 55 ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട 55 ചോദ്യങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്കിതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. എം സി ക്യു ആയതുകൊണ്ട് ഇപ്പം ചെറിയൊരു കട്ട് ഓഫ് ഞാൻ പറയുന്നത് 30 മാർക്സ് ആണ്. അപ്പം എത്ര മാർക്സ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലേക്കാണ്. ഓപ്ഷൻ ബി. റിബൽസ് എഗെയിൻസ്റ്റ് ദി രാജ് എന്ന പുസ്തകം രചിച്ചത് രാമചന്ദ്ര ഗുഹ. ഓപ്ഷൻ എ. ഇക്തിസോർ എന്നറിയപ്പെട്ടിരുന്ന 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വമ്പൻ ജലജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം. അപ്പോൾ 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇക്തിസോർ എന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത് ബ്രിട്ടൻ. അപ്പൊ ഇക്തിസോർ ബ്രിട്ടൻ. ലോകത്തിൽ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് അമേരിക്കയിലാണ്. അമേരിക്ക. 2021 ഫോറസ്റ്റ് സർവേ പ്രകാരം ശതമാനാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം, ശതമാനാടിസ്ഥാനത്തിലാണ്, മിസോറാം. ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്, ശതമാനാടിസ്ഥാനത്തിൽ മിസോറാം. 2021 സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം, മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓർഡർ മാറിപ്പോയിട്ടുണ്ട് ചോദ്യത്തിന്റെ. 2021 മികച്ച കഥയ്ക്കുള്ള ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. അപ്പുവും അച്ചുവും എന്ന കഥയ്ക്കാണ്. അപ്പുവും അച്ചുവും. മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയ. ഒരു മൃഗത്തിൽ നിന്ന് കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സിനോ ട്രാൻസ്പ്ലാന്റേഷൻ. സിനോ ട്രാൻസ്പ്ലാന്റേഷൻ. ഓപ്ഷൻ ബി, സിനോ ട്രാൻസ്പ്ലാന്റേഷൻ. ISRO പത്താമത് ചെയർമാനായിട്ട് നിയമിതനായത് അതായത് ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്. ആരാണ്? എസ് സോമനാഥ്. ഹെർട്ടോണിയ ന്യൂസ്റ്റിയസ് ഫസ്കസ് എന്ന ശാസ്ത്രീയ നാമം നൽകിയ കേരളത്തിലെ കടൽ മത്സ്യം, കടലല്ല നാടൻ മത്സ്യമാണ് കേട്ടോ, കേരളത്തിലെ നാടൻ മത്സ്യം ഏതാണ്? ഹെർട്ടോന്യു ന്യൂസ്റ്റിയസ് ഫസ്കസ്. ഫസ്കസ് ഓർത്താൽ മതി. കാരി, കാരി എന്ന നാടൻ മത്സ്യത്തിനാണ് ഇത്രയും വലിയ പേര് കൊടുത്തിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച 2022 അന്താരാഷ്ട്ര വർഷത്തിൽ പെടാത്തത്. അപ്പോൾ ഓരോ വർഷവും അന്താരാഷ്ട്ര വർഷം എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാറുണ്ട്. അതിൽ 2022 ഏത് ആയിട്ടാണ് ആചരിക്കാത്തത് എന്നാണ് ചോദ്യം. അന്താരാഷ്ട്ര ഗ്ലാസ് വർഷമാണ് 2022. അന്താരാഷ്ട്ര ഭൗതികശാസ്ത്ര വർഷമല്ല, കാരണം എന്താണ്? അത് 2005. സുസ്ഥിര പർവ്വത വികസന വർഷമാണ് 2022. സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷവുമാണ്. അടിസ്ഥാന ശാസ്ത്ര വർഷം, പർവ്വത വികസന വർഷം, ഗ്ലാസ് വർഷം, പിന്നെ മത്സ്യബന്ധനവും ചെറുകിട മത്സ്യകൃഷിയും അതുകൂടിയുണ്ട് 2022. അടുത്ത ചോദ്യം, 2021 മികച്ച കവിതയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്, മികച്ച കവിത, കവിതയ്ക്കുള്ളത് ലഭിച്ചത് സുരേന്ദ്രൻ, കവിത പാട്ടുപത്തായം എന്ന കവിതയ്ക്കാണ്. കവിത പാട്ടുപത്തായം, സുരേന്ദ്രൻ. ദർവാസ പ്രകൃതിവാതക വിള്ളൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ദർവാസ പ്രകൃതിവാതക വിള്ളൽ, നരകത്തിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത്, തുർക്കിമെനിസ്ഥാൻ. തുർക്കിമെനിസ്ഥാനിലാണ് ദർവാസ പ്രകൃതിവാതക വിള്ളൽ സ്ഥിതി ചെയ്യുന്നത്. പനാമ മഴക്കാടുകളിൽ കണ്ടെത്തിയ പുതിയ ഇനം തവളയ്ക്ക് ആരുടെ പേരാണ് നൽകിയത്? പനാമ മഴക്കാടുകളിൽ കണ്ടെത്തിയ തവളയ്ക്ക് ഗ്രേറ്റ തുൻബർഗ്. ആരുടെ പേരാണ് നൽകിയത്? ഗ്രേറ്റ തുൻബർഗ്. ഓപ്ഷൻ ബി. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സിറ്റി. ഇന്ത്യയിലെ റീസെന്റ് സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള സിറ്റി ഡൽഹിയാണ്. ഓപ്ഷൻ എ, ഡൽഹി. ബ്രഹ്മോസ് മിസൈലിന്റെ പിതാവായി അറിയപ്പെടുന്നത്, ബ്രഹ്മോസ് മിസൈലിന്റെ പിതാവ് ഡോക്ടർ ശിവതാണുപിള്ള. ഓപ്ഷൻ ബി, ഡോക്ടർ ശിവതാണുപിള്ളയാണ് ബ്രഹ്മോസ് മിസൈലിന്റെ പിതാവ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഡിജിറ്റൽ വൽക്കരണം ഏതാണ്? ഇ സമൃദ്ധ. ഓപ്ഷൻ എ, ഇ സമൃദ്ധ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 14th ബഷീർ അവാർഡ് നേടിയത്. 14th, അതായത് 2021 വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം കെ സച്ചിദാനന്ദൻ, ദുഃഖം എന്ന വീട് എന്ന കൃതിക്കാണ് കേട്ടോ. കെ സച്ചിദാനന്ദനാണ് 2021 വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചത്, ദുഃഖം എന്ന വീട്. അനാഥക്കുട്ടികളുടെ അമ്മ എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പ്രവർത്തക, അനാഥക്കുട്ടികളുടെ അമ്മ, സിന്ധു തായ് സബ്കൽ, തായ് അമ്മ, അങ്ങനെ വെച്ചോർക്ക, സിന്ധു തായ് സബ്കൽ.
ഓസ്കാർ യൂട്യൂബ് ചാനലിൽ ഇടം നേടുന്ന ആദ്യ തമിഴ് ചിത്രം. ഓസ്കാർ യൂട്യൂബ് ചാനലിൽ ഇടം നേടിയ ആദ്യ തമിഴ് ചിത്രം ജയ് ഭീം. ജയ് ഭീം ആണ് കേട്ടോ ഓപ്ഷൻ ബി. എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യ വകുപ്പ്. എൻഡ് ടു എൻഡ് കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ ആദ്യ വകുപ്പ് പൊതുവിതരണ വകുപ്പാണ്. ഓപ്ഷൻ ബി പൊതുവിതരണ വകുപ്പ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി. ഇപ്പോഴത്തെ കൊച്ചി മെയിൽ റെയിൽ ലിമിറ്റഡിന്റെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ എം ഡി ലോക്നാഥ് ബെഹ്റ. ആരാണ്? ഓപ്ഷൻ ഡി ലോക്നാഥ് ബെഹ്റ. തീരസംരക്ഷണ സേനയുടെ തലവൻ. തീരസംരക്ഷണ സേനയുടെ തലവൻ വി എസ് പത്താനിയ. വി എസ് പത്താനിയ. പത്താനിയാണ് തീരസംരക്ഷണ സേനയുടെ തലവൻ. ഐ എസ് ആർ ഒയുടെ പുതിയ ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വന്നത് എവിടെ? ആസ്ട്രോനോട്ട് ട്രെയിനിങ് ഹബ്ബ് കർണാടകയിലാണ് കേട്ടോ. ഓപ്ഷൻ സി കർണാടക. 34th കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. 34th കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരം. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. വീടുകളിൽ സബ്സിഡിയോടെ ഗ്രിഡ് ബന്ധിത സൌരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന അനേർട്ടിന്റെ പദ്ധതി. വീടുകളിൽ സബ്സിഡിയോടെ ഗ്രിഡ് ബന്ധിത സൌരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് സൗരതേജസ്. ഓപ്ഷൻ എ സൗരതേജസ്. 2021 ഫെബ്രുവരി 28 ഐ എസ് ആർ ഒ ഭ്രമണപഥത്തിലെത്തിച്ച ആമസോണിയ 1 ഏത് രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്? അപ്പോൾ ആമസോണിയ 1 2021 ഫെബ്രുവരി 28 ഐ എസ് ആർ ഒ ഭ്രമണപഥത്തിലെത്തിക്കുന്നത്. ആമസോണിയ 1 ഏത് രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്? ബ്രസീൽ. ബ്രസീൽ ആണ് കേട്ടോ. പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയുടെ ആദ്യ വനിതാ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതയായത്. പൊതുമേഖലാ സ്ഥാപനമായ ഒ എൻ ജി സിയുടെ ആദ്യ ചെയർമാനും വനിതാ ഡയറക്ടറും. ആരാണ് മാനേജിംഗ് ഡയറക്ടറും? അൽക മിത്തൽ. ആരാണ്? അൽക മിത്തൽ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ. ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക. വി ആർ ലളിതാംബിക. ഇപ്പോഴത്തെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ വിവേക് ജോഷി. ഇപ്പോഴത്തെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ വിവേക് ജോഷി. ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്നത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗം. നിലവിൽ വന്നത് ബാംഗ്ലൂർ. കർണാടകയിലെ ബംഗളൂരു. ഐ എസ് ആർ ഒ നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹം. ഐ എസ് ആർ ഒ നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹം ജി സാറ്റ് 24. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആദ്യമായി ഐ എസ് ആർ ഒയുമായി കരാറിലേർപ്പെട്ട സ്വകാര്യ സ്ഥാപനം. ഐ എസ് ആർ ഒയുമായിട്ട് കരാറിലേർപ്പെട്ട സ്വകാര്യ സ്ഥാപനം എന്തിനാണ്? ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടി. സ്കൈ റൂട്ട് എയ്റോസ്പേസ്. ഏതാണ്? സ്കൈ റൂട്ട് എയ്റോസ്പേസ്. സ്കൈ റൂട്ട് എയ്റോസ്പേസ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ യു ആർ പ്രദീപ്. യു ആർ പ്രദീപ്. GSAT-24 വിക്ഷേപണ വാഹനം. GSAT-24 വിക്ഷേപണ വാഹനം ഏരിയൻ 5. ഏരിയൻ 5 ആണ്. ഐ എസ് ആർ ഒയുടെ സൌരദൌത്യം. ഐ എസ് ആർ ഒയുടെ സൌരദൌത്യം ആദിത്യ എൽ വൺ. ആദിത്യ എൽ വൺ. 2022 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച ഫ്യൂഗോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഫ്യൂഗോ അഗ്നിപർവ്വതം. ഗ്വാട്ടിമാല. ഓപ്ഷൻ ബി ഗ്വാട്ടിമാലയിലാണ്. 2022 ഏപ്രിലിൽ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ആദ്യ സ്വകാര്യ ഇമേജിംഗ് സാറ്റലൈറ്റ്. വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റ്. സ്വകാര്യ വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റ് ശകുന്തള TD-2. 2022 ഏപ്രിലിൽ ഐ എസ് ആർ ഒ വിക്ഷേപിച്ച ആദ്യ സ്വകാര്യ വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റ് ശകുന്തള TD-2. ഐ എസ് ആർ ഒയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജണൽ അക്കാദമി സെന്റർ ഫോർ സ്പേസ് നിലവിൽ വന്ന സംസ്ഥാനം. ഐ എസ് ആർ ഒയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജണൽ അക്കാദമി സെന്റർ ഫോർ സ്പേസ് നിലവിൽ വന്നത് കർണാടകത്തിലാണ്. കർണാടക. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇപ്പോഴത്തെ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബാലഭാസ്കർ. കെ ടി ബാലഭാസ്കരൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി ഹരിത മിഷൻ, ശുചിത്വ മിഷനും കെൽട്രോൺ എന്നിവരുമായി സഹകരിച്ച് ആരംഭിച്ച ആപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഖരമാലിന്യ സംസ്കരണത്തിനായിട്ട്
ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷനും കെൽട്രോണുമായി സഹകരിച്ചു തുടങ്ങിയ ആപ്പാണ് ഹരിതമിത്രം. ഹരിതമിത്രം ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്നത്, ഇന്ത്യയിലെ ആദ്യ കാരവൻ പാർക്ക് നിലവിൽ വന്നത് വാഗമൺ ആണ്. ഓപ്ഷൻ ബി വാഗമൺ. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് ഇന്ത്യ നടത്തുന്ന രക്ഷാദൌത്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള ദൌത്യമാണ് ഓപ്പറേഷൻ ഗംഗ. ഇപ്പോഴത്തെ കൈറ്റ് സിഇഒ, ആരാണ്? അൻവർ സാദത്ത് ആണ്. ആന്റനോവ്, അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്, ആന്റനോവ് അന്താരാഷ്ട്ര വിമാനത്താവളം യുക്രൈനിലാണ് കേട്ടോ, യുക്രൈൻ. ഓപ്ഷൻ ബി. അടുത്തിടെ ഗ്യുമേസിയ ഒച്ചോയി എന്ന പുതിയ ഇനം ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത്, ഗ്യുമോസിയ ഒച്ചോയി, ഒച്ചിനെ ആലോചിക്കാം, എന്ന പുതിയ ഇനം ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത് അർജന്റീനയിൽ നിന്നാണ്, അർജന്റീന. സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ പ്ലാന്റ് സ്ഥാപിതമായത്, സിയാലിന്റെ നേതൃത്വത്തിൽ സൗരോർജ പ്ലാന്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. സർക്കാർ മേഖലയിലെ ആദ്യ SMA ചികിത്സാ ക്ലിനിക്, സ്പൈനൽ മസ്കുലാർ അട്രോപി ചികിത്സാ ക്ലിനിക് എവിടെയാണ് ആരംഭിച്ചത്? തിരുവനന്തപുരത്താണ്. SAT ആശുപത്രി തിരുവനന്തപുരത്താണ്. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കരുതൽ. ഏതാണ്? കരുതൽ. നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കരുതൽ. 18-നും 20-നും ഇടയിൽ പ്രായമുള്ളവരിൽ കുറ്റകൃത്യം തടയാനായി കൌൺസിലിംഗ് ബോധവൽക്കരണവുമായി തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതി. 18-നും 20-നും വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരുടെ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള കൌൺസിലിംഗ് പ്രോഗ്രാം തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ചതാണ്. ഓപ്പറേഷൻ റിവൈവിംഗ്, 2021-ലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവ്, 2021-ലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാര ജേതാവ് കുമുദിനി ലാഖിയ, 2021-ലെ JCB പുരസ്കാരം നേടിയത്, 2021-ലെ JCB പുരസ്കാരമാണ് ഇപ്പോൾ വന്നത്. എം മുകുന്ദനാണ്. ഏത് കൃതിക്കാണ് എം മുകുന്ദൻ 2021-ലെ JCB പുരസ്കാരം നേടിയത്? ഏത് കൃതിക്കാണ്? ഡൽഹി ഗാഥകൾ, ഓപ്ഷൻ ബി. 2020-ലെ JCB പുരസ്കാര ജേതാവ്, 2020-ൽ ആർക്കാണ് JCB പുരസ്കാരം ലഭിച്ചത്? എസ് ഹരീഷ്, മീശ എന്ന കൃതിക്കാണ് കേട്ടോ, എസ് ഹരീഷ്. 2021-ൽ എം മുകുന്ദൻ, ഡൽഹി ഗാഥകൾ. പ്രഥമ JCB പുരസ്കാര ജേതാവ് ആദ്യമായിട്ട് കിട്ടുന്ന 2018-ലാണ് ബെന്യാമിൻ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഏതാണ്? ബെന്യാമിൻ ആണ് കിട്ടിയത്, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഉടനെ തന്നെ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.